ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. ഇവനാണ് ബോസ്, നമ്മളെ ഈ കഥയിലെ മെയിൻ. ഇവൻ എന്താണ് പണി ചോദിച്ചാൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അച്ഛൻ നല്ല പണിയുണ്ട്, അച്ഛൻ്റെ പൈസ ഇങ്ങനെ അടിച്ചു തീർക്കാനാണ് ഇവൻ്റെ പണി. ആരെന്ത് പറഞ്ഞാൽ ഇവൻ വിശ്വസിക്കും, അതാണ് ഇവൻ്റെ പ്രശ്നം. ഇവനാണ് അക്കു, ബോസിൻ്റെ ഒരു ചങ്ങാതിയാണ്. ബോസിനെ പറഞ്ഞ് മോട്ടറാക്കി ആ ചെലവിൽ ജീവിച്ച് പോകലാണ് ഇവൻ്റെ പണി. സത്യം പറഞ്ഞാൽ ഓസിക്ക് നടക്കുക, അതാണ് ഇവൻ്റെ പരിപാടി. ഇവനാണ് മിഷിഹ, അക്കുവിനെ പോലെ തന്നെ ബോസിനെ പറ്റിച്ചാണ്ട് ഓസിക്ക് നടക്കലാണ് ഇവൻ്റെയും പണി. ഇതാണ് നമ്മുടെ ബോസിൻ്റെ അച്ഛൻ കുട്ടൻപിള്ള. രാവും പകലും പണിയെടുത്ത് പൈസ ഉണ്ടാക്കലാണ് ഇയാളുടെ പ്രത്യേക പരിപാടി. ഇതാണ് ബോസിൻ്റെ അമ്മ സുന്ദരി. ബോസിനെ നോക്കി വീട്ടുകാര്യങ്ങളും നോക്കി അങ്ങനെ പോകുന്നു. എടാ മിഷിഹ, നിൻ്റെ അച്ഛൻ എന്താ പിരാന്തായോ? ഞാൻ ഇന്ന് എൻ്റെ വീടിൻ്റെ മുമ്പിലൂടെ ഇങ്ങനെ പോയി, അപ്പം തലമണ്ടക്കൊരു കല്ലെടുക്കുണ്ട്. അപ്പം ഞാൻ എവിടുന്ന് കല്ല് വന്ന് നോക്കി എൻ്റെ മുകൾക്ക് നോക്കിയപ്പോൾ ഉണ്ട് എൻ്റെ അച്ഛൻ എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഇങ്ങനെ കല്ലെറിയണ്. ഡാ പൊട്ട, അച്ഛന് പിരാന്തോന്നല്ല, വീടിൻ്റെ മുമ്പിൽ കുറേ പട്ടികൾ നിൽക്കുന്നുണ്ട്. അപ്പം പട്ടികളെ കല്ലെറിയണതാ, അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ തലമണ്ടക്ക് ഒന്ന് കൊണ്ട്, അത്ര ഉള്ളൂ, പിരാന്തോന്നല്ല. എൻ്റെ അച്ഛൻ പട്ടി നേറുന്നതല്ലേ, എന്തായാലും എൻ്റെ അച്ഛൻ നല്ല ഉന്ന, നേരെ ബോസിൻ്റെ തലക്കന്നെ കൊണ്ടല്ലോ. ആ ശരി എന്നാ, അതൊക്കെ വിട്. അല്ല, നമ്മൾ ഇന്നലെ ട്രിപ്പ് പോകണമെന്ന് ചെറിയ കാര്യമൊക്കെ പ്ലാൻ ചെയ്തില്ലല്ലോ. എന്തായി അക്കു, വണ്ടി സെറ്റായോ? നീയല്ലേ വണ്ടി നോക്കാന്നൊക്കെ പറഞ്ഞിന്. എടാ ഞാൻ വണ്ടി കുറേ നോക്കി, പക്ഷെ എനിക്ക് കിട്ടിയത് ബൈക്കാണ്. ബൈക്ക് മൂന്നാള് പോലെ നടക്കൂല, അപ്പോൾ നടക്കൂല. അമ്മ ട്രിപ്പ് ഏതാണ്ട് ഒഴിവാക്കാം, പിന്നെ എപ്പോഴേ പോവാം. ഓ വണ്ടി ഇല്ലല്ലേ അക്കു, നിനക്ക് കിട്ടിയില്ല, എന്താ ബോസിന് കിട്ടും. ബോസ് പൊടിയല്ലേ, ബോസിന് എത്ര ആൾക്കാരറിയാം, ഓൻ്റെ എത്ര പൈസ ഉണ്ട്. ഓനൊക്കെ വണ്ടി ഇപ്പം വിചാരിച്ചപ്പോൾ കിട്ടും, ബോസ് പൊളിയാണ്. അത് ശരിയാ, ബോസായിട്ട് വിചാരിച്ചാൽ മതി, വണ്ടിയൊക്കെ ഇപ്പോൾ 10-15 വരും. ബോസേ നീ നോക്കടാ, എനിക്ക് കിട്ടും, എനിക്ക് പിന്നെ കുറേ ആൾക്കാരറിയാലോ, നീ ഒപ്പിക്ക്, എനിക്ക് പറ്റും. നമ്മൾ നാളെ ട്രിപ്പ് പോവാം, എനിക്ക് പറ്റുമോ നോക്ക് ചെയ്യും. അത് ശരിയാ, ഞാൻ വിചാരിച്ചാൽ കുറേ വണ്ടി കിട്ടും, പക്ഷെ ഇന്നലെ ഇജ്ജ് പറഞ്ഞില്ലേ ഞാൻ വണ്ടി കൊണ്ടുവരാന്ന്, അതുകൊണ്ട് ഞാൻ നോക്കാണ്ടെന്ന്. ഇല്ല ഞാൻ എടുത്തോളാം, എൻ്റെ കുറേ ആൾക്കാരത് വണ്ടി ഉണ്ട്, അവിടെ പോയി ചോദിച്ചാൽ മതി, അപ്പം തരും. അപ്പോൾ നാളെ നാളെ ട്രിപ്പ് ഏതായാലും പോവാം. ഞാൻ വണ്ടി ഞാൻ സെറ്റാക്കിയിട്ട് വരണ്ട എൻ്റെ വീടിൻ്റെ അങ്ങോട്ട്. ഡാ പിന്നെ ട്രിപ്പ് പോണേ കുറേ ക്യാഷ് വേണ്ടേ, എൻ്റെ അടുത്ത് ഒന്നുമില്ല കേട്ടോ. ഡാ മിഷിയ, നീ എന്താ ഈ ബോസിനെ ഇൻസൾട്ട് ചെയ്യണോ? ബോസ് ഉണ്ടാവുമ്പോൾ എന്തിനാണ് നമ്മൾ ക്യാഷ് എടുക്കുന്നത്? ബോസിൻ്റെ പൂത്ത ക്യാഷ് അല്ലേ, പൈസ ഒക്കെ അവരെടുത്തോളൂ. ഇല്ലേ ബോസേ, അതൊക്കെ അത്ര ഉള്ളൂ, പൈസ ഒക്കെ ഞാൻ എടുത്തോളാം. നിങ്ങൾ അതിൻ്റെ കാര്യം നോക്കാനേ വേണ്ട, വണ്ടി പൈസ ഒക്കെ എടുത്തോളാം, നിങ്ങൾ പോന്നാൽ മതി. പിന്നല്ല, അതാണ് ബോസ്, ബോസ് പൊളിയാലേ, എജ്ജാതി, പൈസക്ക് പൈസ, വണ്ടിക്ക് വണ്ടി, ലുക്കിന് ലുക്ക്, എൻ്റെ മോനെ വിഷയം. അത് ശരിയാട്ടോ, ബോസ് ഒരു കില്ലാടി തന്നെ. അതൊക്കെ അത്ര ഉള്ളൂ, എന്നാ ശരിയടാ, ഞാൻ വണ്ടി ഒപ്പിക്കട്ടെ, അപ്പൊ നാളെ രാവിലെ പോവാം. ഞാൻ വണ്ടി എടുത്ത് നിങ്ങളെ വീട്ടിൽ വരണ്ട്. എന്നാ ശരി. ഓക്കേടാ, ബോസ് പൊളിയാണ്, പവറാണ്, മുത്താണ്. ഇവന്മാരെന്നെ മോട്ടറാക്കാണോ? ഏയ് ഇവന്മാര് പറഞ്ഞ ശരിയാണല്ലോ, എന്നെ കാണാൻ ലുക്കുണ്ട്. അതേപോലെ എൻ്റെ അടുത്ത് ക്യാഷ് ഇല്ല, എന്താ എൻ്റെ അച്ഛൻ്റെ ക്യാഷ് ഉണ്ടല്ലോ. എന്നാൽ അച്ഛൻ്റെ കുറച്ച് ക്യാഷ് എടുത്താൽ ഒരു വണ്ടി വാടകയ്ക്ക് എടുക്കണം. നാളെ എന്തായാലും ഇവന്മാർ ട്രിപ്പ് കൊണ്ടോണം, അച്ഛൻ വീട്ടിലില്ലാണെന്നാ മതി. ആ അതെന്തിയാവട്ടെ, ഇപ്പം പോയി കടന്നുറങ്ങട്ടെ, നീച്ചിട്ട് വേണം കുറച്ച് ക്യാഷ് എടുത്ത് വണ്ടി വാടക എടുക്കാൻ പോകണം. ഇപ്പം പോയി കടന്നുറങ്ങട്ടെ, കിടന്നിട്ട് ഉറക്കം വരുന്നില്ലല്ലോ. ഇപ്പം ഏത് വണ്ടിയാ വാടക എടുക്കുക? ബൈക്ക് എടുത്തിട്ട് കാര്യമില്ല, മൂന്നാൾ പോകണം നടക്കൂല. പിന്നെ ഒരു കാറോ ജീപ്പോ എടുക്കണം. കാറ് വേണ്ട, ജീപ്പിനെ എടുക്കുക. ജീപ്പിനിപ്പോൾ വാടക എടുത്താൽ ഒരു 2 ദിവസം ഇപ്പം 10 rupees ആവും. 1 ദിവസം ട്രിപ്പ് പോയാൽ മതി. ആ 1000 rupees ഒക്കെ മതിയാവൂലേ. ആ എന്തായാലും അച്ഛൻ്റെ ക്യാഷ് ഉണ്ടാവും, അപ്പോൾ എടുക്കട്ടെ. എന്നാലും എന്തിനാ ഇപ്പോൾ കടന്നു നോക്കണേ, ഞാൻ പോയി പൈസ എടുത്തിട്ട് വണ്ടി വാടക എടുക്കാൻ പോട്ടെ. അച്ഛൻ എന്തായാലും ഇവിടെ ഇല്ല, അച്ഛൻ പണിക്ക് പോയാൽ തോന്നുന്നുണ്ട്. അമ്മ എവിടെ? ആ അമ്മനെ കാണാനൊന്നുമില്ല, ഇവിടെ ഇല്ലല്ലോ. വേഗം പോയി ക്യാഷ് എടുക്കട്ടെ, എന്നിട്ട് ഇവിടുന്ന് പോവാം, വണ്ടി വാടക എടുക്കണം. ഓ ഒരുപാട് ക്യാഷ് ഉണ്ടല്ലോ. ആ ഇപ്പം ഏതായാലും 1500 rupees എടുത്താൽ മതി, വണ്ടി വാടകയ്ക്കുള്ള മാത്രം എടുത്താൽ മതി, പിന്നെ വേണേ പിന്നെ ഒന്ന് എടുക്കാം. ആ 1500 rupees കിട്ടി, ഇത് മതി, വേഗം പോട്ടെ, ഇനി വേണം വണ്ടി വാടക എടുക്കാൻ. എന്നിട്ട് വേണം അവന്മാരെ മുമ്പിൽ പോയി ഷോ ഇറക്കാൻ. ഇപ്പം തന്നെ അവന്മാർ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഇനി വണ്ടിയൊക്കെ എടുത്ത് പോയാൽ എൻ്റെ പൊന്നെ. ആ എന്തിയാവട്ടെ, ഇനി വേഗം വാടക എടുക്കാൻ പോട്ടെ. എവിടുന്നാ അപ്പോൾ വാടക വണ്ടി എടുക്കുക? ആ ട്രെയിനിങ് ഗ്രൗണ്ടിൻ്റെ അവിടുത്തെ ഷോപ്പിൽ പോയി എടുക്കാം, അവിടുത്തെ ആളെ എനിക്കറിയും ചെയ്യും, അവിടെ പോയി എടുക്കാം. ആ ഷോപ്പ് എത്തിയല്ലോ, ഇവിടെ ബൈക്ക് ഉണ്ട്, ബൈക്ക് കിട്ടിയിട്ട് കാര്യമില്ല. എൻ്റെ മോനെ മോൺസ്റ്റർ ട്രക്ക് ഇതൊക്കെ കൊണ്ടുപോയാൽ മാസമാവും, പക്ഷെ അതൊന്നും വേണ്ട, ഇത് കിട്ടിയിട്ട് കാര്യമില്ല, ഇത് 2 പേർക്കേ പോകാൻ പറ്റുള്ളൂ. ആ ജീപ്പ് ഉണ്ടല്ലോ, ജീപ്പ് തന്നെ എടുക്കാം. ആ അല്ലേ, ഹലോ ചേട്ടാ, ഒരു വണ്ടി വാടക വേണ്ടിയല്ലോ എനിക്ക്, ജീപ്പ് മതി. ജീപ്പിനെങ്ങനെ റേറ്റ്? ഞാൻ വണ്ടി ഇപ്പം കൊണ്ടുപോകും, എന്നിട്ട് നാളെ വൈകുന്നേരം ഇവിടെ കൊണ്ടുതരും.
ഇപ്പം കൊണ്ടയാണ്ട് നാളെ വൈകുന്നേരം കൊണ്ടുപോലേ. അപ്പൊ 1500 ജീപ്പ് അല്ലേ? ആ അപ്പൊ 1500 വേണം. ഓക്കെ ചേട്ടാ, 1500 അല്ലേ, സെറ്റ് തന്നെ മതി. അപ്പൊ എല്ലാം സെറ്റല്ലേ, നീ വണ്ടി എടുത്ത് നാളെ വൈകുന്നേരം വരണ്ട്. പിന്നെ വണ്ടി സൂക്ഷിച്ചു കൊണ്ടുപോണം, വണ്ടി എവിടെ ഇടിച്ചു കൊണ്ടുവരരുത് കേട്ടോ. ഓക്കെ ചേട്ടാ. അങ്ങനെ വണ്ടി എടുത്ത് നേരെ വീട്ടിക്ക് പോട്ടെ. വണ്ടി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂല, അച്ഛനും അമ്മയും ചോദിച്ചാൽ എന്താ പറയാ? ആ പ്രശ്ന, വണ്ടി റോഡിന്റെ സൈഡിൽ എവിടെ നിർത്തിയിടാം. വീട്ടിൽ കൊണ്ടുപോയാ ചോദിക്കും, അപ്പൊ പിന്നെ മൂഞ്ചിരിക്കേണ്ടി വരും. തൽക്കാലം വണ്ടി മൂലക്ക് നിർത്തിയിടാം, എന്നിട്ട് നടന്ന് വീട്ടിലോട്ട് പോവാം. അധികം ദൂരമൊന്നും ഇല്ലല്ലോ, ഇവിടെ നിർത്താം. ഓ, വീട്ടിൽ ബൈക്കുള്ളല്ലോ. അച്ഛനും അമ്മയും വീട്ടിലുണ്ടാവില്ല, കാറും കൊണ്ട് പോയിന്. ആവും, ഭാഗ്യം, ആരുമില്ല. ഇനി വേഗം പോയി അവിടെ കിടക്കട്ടെ കുറച്ച് നേരം. ഓ, ഇന്നലെ നല്ല രീതിയിൽ കിടന്നുറങ്ങട്ടെ, നാളെ ഫുള്ള് കറങ്ങാൻ പോവാല്ലോ. ഓ, നീച്ചപ്പോത്തി നേരം വൈകി, ഇപ്പം തന്നെ 10 മണി. അച്ഛനെന്തായാലും പണിക്ക് പോയിണ്ടാവും, വേഗം പോയി പൈസ എടുക്കട്ടെ. ചെലവിന് കുറച്ച് പൈസ വേണം, ഒരു 2500 എടുക്കാം. എല്ലാ ചെലവും അവന്മാരൊന്നും എടുക്കൂല. ശരിയല്ല, പൈസ ഫുള്ള് ഞാൻ തന്നെ എടുക്കാം. ഒരു 2500 എടുക്കാം. കുറേ പൈസ ഉണ്ടായതുകൊണ്ട് അച്ഛൻ അറിയില്ല ഏതായാലും. ഇനി നേരെ വണ്ടി എടുത്ത് അവന്മാരെടുത്ത് പോട്ടെ. അവന്മാർ രണ്ടുപേരും മാറ്റി നിൽക്കുന്നുണ്ടാവും, ഞാനൊരു വിളിച്ച് പറഞ്ഞിനി. പുറത്ത് നിൽക്കാൻ പറഞ്ഞു, നിൽക്കുന്നുണ്ടാവും. പോയി നോക്കട്ടെ. ആ, അവിടെ കാത്ത് നിൽക്കുന്നുണ്ട് രണ്ടുപേരും. എടാ, എന്നാ അമ്മ വിട്ടാലോ? ആടാ പോവാ. അല്ല, ചെലവില്ല, ക്യാഷൊക്കെ നീ എടുത്തില്ലേ? അതൊക്കെ ഞാൻ എടുക്കുമെന്ന് പറഞ്ഞല്ലേ, അക്കെ അടുത്ത് വാ, നീ കയറി പോവാം. ഈ ബോസ് ഒരു കില്ലാടി തന്നെ. അല്ല ബോസ്, നമ്മളെ ഏട്ടാ പോണേ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലടാ, ആ ട്രെയിനിങ് ഗ്രൗണ്ടിന്റെ അവിടെ പുതിയൊരു പാർക്കൊക്കെ തുടങ്ങിയെന്ന്, അവിടെ പോവാം. സംഭവം അടിപൊളി, അവിടെ പോവാം. ആ, അവിടെ പോവാ. ഞാൻ പത്രത്തിലെ കുറെ പരസ്യം കണ്ടിനി, പുതിയ പാർക്ക് തുടങ്ങിയെന്ന് പറഞ്ഞിട്ട്. നമുക്ക് അവിടെ തന്നെ പോവാം, അവിടെ അടിപൊളിയാ. അല്ല ബോസേ, ഇവിടുന്ന് കൊറേ ദൂരം ഉണ്ട് അങ്ങോട്ട്. ആടാ, അത്യാവശ്യം ഉണ്ട്, ഒരു 2 മണിക്കൂറിന്റെ യാത്ര ഉണ്ട് അങ്ങോട്ട്. ഓ, 2 മണിക്കൂറൊക്കെ ഉണ്ട് അല്ലേ. ഡാ മിഷിഹ, അക്കു മതിയടാ ഉറങ്ങിയത്, സ്ഥല തിനീശ് മീശി കേറിയപ്പോ ഉറങ്ങിയ കണ്ടാളോ. ഓ, സ്ഥലത്തിയോ, നല്ല ഉറക്കം ഉറങ്ങിയനി. ഇനിയിപ്പോ നീച്ചാണല്ലേ. വേണ്ടടാ, നീ അവിടെ കടന്നു പറയുമ്പോ ഞങ്ങൾ പോയിട്ട് വരാം. നീ അവിടെ ഉറങ്ങി കേട്ടോ, നല്ല രീതി കുറയുമ്പോ. മതിയങ്ങ് ഉറങ്ങി, നീച്ചൂട്, ഇനി ബാക്കി പെരയെ പോയി ഉറങ്ങാം. സ്ഥല തിനീശ് മീശി ഇറങ്ങി. എന്നാവാ എന്റെ പോ, ഇവിടുന്ന് കുറച്ച് കിടന്ന് നടക്കാണ്ട് വന്നോട്. ഡാ ഇതാണ് ആ സ്ഥലം, എങ്ങനെയുണ്ട്? വേഗം കയറിയോ, ഇവിടെ നോക്കി എങ്ങനെ ഉണ്ടോയ്ക്കാം. പുറത്തോടെ നോക്കി നോക്കിയാ, ഗജാതി വൈബിലേ. ആടാ, എന്തോ രസമാണ് അവിടെ കാണാൻ. ആ കറങ്ങണ താനൊക്കെ ഉണ്ട്. എടാ, ആകാശമൊക്കെ നോക്കിയാ അടിപൊളിയിലേ, നല്ല രസമുണ്ട് അവിടെ നിൽക്കാൻ. ഓഹ്, അമ്മ തായോട്ട് പോവല്ലേ? ആ വന്നോട്, അമ്മ തായ പോവാം. ഡാ ബോസേ, ഇവിടെ ചായ കുടിച്ചാലൊക്കെ സ്ഥലം ഉണ്ട് കേട്ടോ. എന്റെ ഭാഗമല്ലേ ചായയൊക്കെ. എന്താണ് മിഷ, ആ കരി ചോദിക്കണോ? ആ ചോദിക്കാണ്ടെന്നെ അമ്മ വാങ്ങി തരൂലേ. ആടാ ചായ കുടിക്കാം, അമ്മ പോകുമ്പോ കുടിക്കാം. വാടാ, അമ്മക്ക് ഈ കറങ്ങണ സാധനത്തിന്റെ ഉള്ളിൽ കയറവാ. ഫസ്റ്റ് ഇതില് കയറാം. എടാ ഇതിനുള്ളിലോ? എടാ എനിക്കിത് പേടിയാടാ, അതിന് മുകളിൽ പോകുമ്പോ എനിക്ക് പേടിയാവും. വാടേ പോരെ, പേടിച്ച് ഇന്നൊരാള് നിക്കേണ്ടി വരും. ഞങ്ങ പോവാ. പോവല്ലേ, ഞാനുണ്ട്. ഇതില് സ്ഥല, ഒരിതിൽ 2 പേർക്ക് പറ്റൂ. നീ അടുത്തേല് കയറിക്കോ. എന്റെ പൊന്നെ, എന്റെ തല കറങ്ങണ്. എന്തൊക്കെയാവണ്? ആടാ എനിക്കുണ്ട് തല ഇങ്ങനെ കറങ്ങ. അത് എന്തൊക്കെയാവുണ്ട്? വാ, ഇനി നമുക്ക് വേറെ സ്ഥലം വരെ പോവാം. A few moments later. എന്റെ പൊന്നെ, ഈ സ്ഥലം ഫുള്ള് കറങ്ങി കറങ്ങി കൊയങ്ങി. അടിപൊളി സ്ഥലല്ലേ, എന്തൊക്കെ ഉണ്ടല്ലേ കാണാൻ. ആടാ കാലൊക്കെ വേദന ആണ്, എത്ര ഉണ്ട് ഇവിടെ കാണാൻ, എന്തൊക്കെ ഉണ്ടല്ലേ. ഓ കൊയങ്ങി. ഇനി നമ്മൾ കുറച്ചേരം ഇവിടെ ഇരിക്കാം. ആ അപ്പൊ നമ്മൾ ഈ സ്ഥലം അത്യാവശ്യം എല്ലാം കണ്ടില്ലേ. അമ്മ ഇനി നേരെ പോവല്ലേ, ഇനിയൊന്നും കാണാനല്ലോ. ഇനി നേരെ വീട്ടിലേക്ക് പോവല്ലേ അമ്മ. ആടാ അമ്മ പോവാ, ഇപ്പൊ നേരം പോയി. ഞാൻ വേഗം വിടാ. വാ. ആ വേഗം വന്നോടെ, ഇപ്പം പോയാലേ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേ വീട്ടിലെത്തുള്ളൂ. ആടാ കേറിക്കൂട്, ഒരു 8 മണിയൊന്നും ആവണ്ട, ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേ നമ്മൾ വീട്ടിലെത്താം. ഏ 6 മണിക്കൊക്കെ എത്തുമോ? ഇപ്പൊ 4 മണിയായിട്ടുള്ളൂ അല്ലേ. 5, 6 ആ 2 മണിക്കൂറൊക്കെ ഉള്ളു, അപ്പോഴത്തെ എത്തും. ഡാ ബോസേ, ഇനി വീട്ടിൽ കുറച്ചുകൂടെ ഉള്ളൂ. എടാ വീട് വരെ ഞാൻ വണ്ടി ഓട്ടിട്ടെ, എനിക്ക് നല്ല പൂജയാണ് വണ്ടി ഓട്ടാൻ. അല്ല അതിനൊക്കെ വണ്ടി ഓട്ടാൻ അറിയോ? ആ കുഴപ്പമില്ല, എന്നാ ഓടിക്കോ എന്നാ. എടാ നോക്കി കണ്ടൊക്കെ ഓട്ടിട്ടോ, വണ്ടി വാടക എടുത്ത വണ്ടിയാ, എവിടെ തട്ടിയാ പണി കിട്ടും. നോക്കി ഓട്ടെ. ആടാ വണ്ടി ഓട്ടാ എനിക്കറിയാം. എടാ നീ എത്ര പോണ്, എടാ എടുക്കടാ, എടാ ഇപ്പൊ റോട്ടിക്ക് ഇട വണ്ടി. എടാ ഇരിക്കും. എടാ എടാ ചില്ലും പൊട്ടി ഒന്നായിട്ട് പോയി. എടാ വാടക എടുത്ത വണ്ടിയാടാ, മുമ്പ് നിന്നൊക്കെ പുക വരണ. എന്റെ പൊന്നെ പണി കിട്ടിയില്ലേ. എടാ സോറിടാ, അറിയാണ്ട പറ്റുന്നാടാ. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം, വേഗം കയറി വിടുവേ ഒന്നോട്. ഞാൻ ആദ്യം വണ്ടിയാ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്ത് നന്നാക്കണം. ഞാൻ ആ വാടക എടുത്തോടുത്ത് പറഞ്ഞു 5 മണിയാകുമ്പോഴത്തേക്ക് കൊണ്ടുവരാന്ന്.
നീ വണ്ടി എപ്പോ നന്നായി കിട്ടാവോ, എന്നിട്ട് വേണം അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ. എടാ ഞാൻ ബ്രേക്ക് ചവിട്ടിയടാ, എന്താറിയില്ല വണ്ടി നിന്നില്ല, കുറേ വട്ടം ബ്രേക്ക് ചവിട്ടി വണ്ടി നിന്നില്ല. ബ്രേക്ക് ചവിട്ടനുസരിച്ച് വണ്ടി സ്പീഡ് കൂടിയേക്കാ. ആടാ അല്ല ആരാടാ വണ്ടി വിട്ടാ പഠിപ്പിച്ചത്, ആദ്യം ഓല പറയണം. ശരി നല്ല അറിയൂടെ, ഞാൻ പോട്ടെ, വണ്ടി അന്നാക്കം കൊടുക്കണം. എടാ വണ്ടി അന്നാക്കം ക്യാഷ് വേണ്ടേ, എന്റെ എന്തുണ്ടോ? എടാ അവന്റെ പൈസ അല്ലാണ്ടോക്കടാ, ബോസിന്റെ അതൊക്കെ ഇഷ്ടം പോലെ പൈസ ഉണ്ട് അല്ലേ ബോസെ? ആ മതി മതി മതി, ഞാൻ തന്നെ നന്നായിക്കോളാം, നിങ്ങളൊന്നും തരണ്ട. ശരി എന്നാ ഞാൻ പോട്ടെ. ആടാ ശരി, പിന്നെ കാണാം. ഇനിയിപ്പോ വണ്ടി അന്നാക്കാൻ ക്യാഷ് വേണല്ലോ, ഇനിയിപ്പൊ അച്ഛൻ്റെ എടുക്കണല്ലേ. ഇമ്മ അച്ഛൻ അറിഞ്ഞാ എന്നെ കൊല്ലും. പറയട്ടെ എന്താ കാര്യം, വേഗം പോയി അച്ഛനെ കുറച്ചുകൂടി പൈസ എടുക്കാം. അയ്യോ അച്ഛൻ്റെ കാർ ഇവിടെ ഉണ്ടല്ലോ, അച്ഛൻ ഉണ്ടാവോ? ഇവിടെ ഒന്നും കാണാനല്ല. ഓ ബാഗ് ഇവിടെ കൂടി കാണാനല്ല, പെട്ടെന്ന് പോയി പൈസ എടുക്കട്ടെ. ഒരു 5000 രൂപ എടുക്കാം. വണ്ടി ചില്ല് പൊട്ടി, എന്തൊക്കെ പണിയുണ്ട്, ഒക്കെ നന്നാക്കണം. അവനൊക്കെ വണ്ടി വിട്ടാൻ കൊടുത്താൽ എന്നെ വേണം പറയാൻ. ആ 5000 രൂപ കിട്ടി, ഇനി വേഗം പോട്ടെ. അച്ഛൻ എപ്പോഴാ വരെ പറയാൻ പറ്റില്ല, അച്ഛൻ്റെ വണ്ടി അവിടെ ഉണ്ട്, വേഗം പോട്ടെ, വന്നാൽ പണി കിട്ടും. ഇനിയിപ്പോൾ വണ്ടി അന്നാക്കാൻ ഏട്ടാ പോവാം. ആ ഒബ്സർവേറ്ററിക്ക് പോവാം, അവിടെ ഉണ്ട്, അവിടെ പോവാം. വില കുറച്ച് കിട്ടിയാൽ മതി, ഇനി എൻ്റെ അടുത്ത് ആകെ 5000 രൂപ ഉള്ളൂ. വണ്ടീൻ്റെ ചില്ല നന്നാക്കാണ്ട്, അതായത് മുമ്പത്തെ ബോഡിയൊക്കെ ആകതായി, ഒക്കെ നന്നാക്കണം. ഹലോ ചേട്ടാ. ആ എന്താണ് ചേട്ടാ? എൻ്റെ ഈ വണ്ടി മരത്തുമ്പോൾ പോയി ഇടിച്ച്, അങ്ങനെ ചില്ലും പൊട്ടി, അതേപോലെ മുമ്പത്തെ ബോഡിക്കൊക്കെ നല്ല പരിക്കുണ്ട്, ഒക്കെ നന്നാക്കണം. ഏകദേശം 10 രൂപയാവും? കഴിയണത് പെട്ടെന്ന് നന്നാക്കി തരണം, നമുക്ക് വണ്ടി കൊടുക്കാലോ. എത്ര രൂപയാവും ഇപ്പൊ പറയാൻ പറ്റില്ല, വണ്ടി നന്നാക്കി കഴിഞ്ഞ ശേഷം പറയാൻ പറ്റുള്ളൂ. ഒരു 2 മണിക്കൂർ കൂടി ഞാൻ ഫുൾ നന്നാക്കി തരാം. ആ ഓക്കെ, കഴിയണത് പെട്ടെന്ന് നോക്കി, വണ്ടി ഇപ്പൊ കൊടുക്കണം. A few moments later. 2 മണിക്കൂർ എന്ന് പറഞ്ഞ് 2.5 മണിക്കൂറായി, നന്നായി ഉണ്ടാവും, പോയി നോക്കട്ടെ. ഹലോ ചേട്ടാ, എന്തായി വണ്ടി? ആ വണ്ടിയൊക്കെ ഫുള്ള് നന്നാക്കി, ചില്ലു നന്നാക്കി, മുമ്പത്തെ ബോഡിയൊക്കെ നന്നാക്കി, ഒരു പ്രശ്നമില്ല. ഇപ്പോ ടോട്ടലായിട്ട് 4500 രൂപയായി. ആ ഓക്കെ, 4500 രൂപ ആയിട്ടുള്ളേ. എന്നാ കാശിതാ, ഞാൻ പോയി നാ, തിരക്കുണ്ട് അതാ. ആ ഭാഗ്യം, ആകെ 4500 രൂപ ആയിട്ടുള്ളൂ. ഞാൻ വിചാരിച്ചത് 6000 രൂപ ആവുന്നു, എന്റെ ഭാഗ്യം തരും. വേഗം വണ്ടി കൊണ്ടുപോയി കൊടുക്കട്ടെ, എന്നിട്ട് വേണം വീട്ടിൽ പോയി ഒന്ന് കടന്നുറങ്ങാൻ. ഹലോ ചേട്ടാ, ഇതാ വണ്ടിതാ. ആടാ അല്ല വണ്ടി ഓടി തട്ടിട്ടൊന്നുമില്ലല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഏയ് വണ്ടി തട്ടേ, ഞാനല്ല വണ്ടി ഓട്ടണേ, എങ്ങനെ വണ്ടി തട്ടണേ? ശരി എന്നാ, വേറെ പ്രശ്നമൊന്നുമില്ല, ഞാൻ പിന്നെ വരാം, ഞാൻ പോട്ടെ. ആടാ ഓക്കെ. എൻ്റെ പൊന്നെ, ഇത് വല്ലാത്തൊരു ട്രിപ്പായി പോയി. രാവിലെ മുതൽ അങ്ങോട്ടും കൂടി ഇങ്ങോട്ടും കൂടി ആകെ കുഴങ്ങി, ഇല്ലാണ്ടായി. ഒന്ന് പോയി കിടന്നുറങ്ങട്ടെ. ഓ അമ്മ ഉണ്ടല്ലോ അവിടെ. ഓ അമ്മ നല്ല പണിയില്ല, വല്ല പോട്ടെ മോൾക്ക്, അമ്മ കാണണ്ട. അച്ഛൻ ഉണ്ടാവോ? അയ്യോ അച്ഛൻ, അച്ഛാ എന്താ എൻ്റെ റൂമില്? നീ എവിടെ നിന്ന്? രാവിലെ പോയല്ലേ? അതച്ഛാ ഇന്ന് എനിക്ക് കൊറേ പഠിക്കാണ്ടിനി, അതുകൊണ്ട് ഞാൻ ചെങ്ങായിന്റെ വീട്ടിൽ പോയി ഫുള്ള് പഠിക്കുന്നു. ആ നല്ല പഠിത്ത, ജീപ്പൊക്കെ എടുത്താണ്ട് ട്രെയിനിങ് ഗ്രൗണ്ട് പോയി പഠിക്കാല്ലേ ജി. ശരിയാക്കി തരടാ എന്നെ. എന്റെ ചെങ്ങായി അക്കും മിഷിയും ഇങ്ങോട്ട് വന്നിനി, എന്നിട്ട് അവൻ എല്ലാം പറഞ്ഞു. കള്ളപ്പട്ടികള്. എന്ത് എന്ത്, നീ എന്ത് പറഞ്ഞു? അല്ല നീ അല്ലേ എന്റെ, ഞാൻ എടുത്ത ക്യാഷ് ഒന്നൊക്കെ എടുത്തു പോയത്? എന്റെ 16 രൂപ പോയിന്, 16 രൂപ കട്ടെടുത്ത് കൊണ്ടുപോയല്ലടാ നീ. അയ്യോ അമ്മേ.